തോൽവി എന്ന് പറഞ്ഞാൽ ലോകത്തെ ആരാധനയുള്ള ടീമിനി അർജന്റീന നിരാശപ്പെടുത്തുന്ന തോൽവി തന്നെയാണ്. ഒരു ഏഷ്യൻ ടീമിനി സൗദി അറേബ്യ, ഞാൻ ഇന്നലെ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ മാതിരി ഖത്തറിൻ്റെ അയൽ രാഷ്ട്രമാണ് സൗദി അറേബ്യ. അതുപോലെ സ്വന്തം ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന മാതിരിയാണ്, ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന മാതിരിയാണ് സൗദി അറേബ്യക്ക്. ഒരു കാലാവസ്ഥ ഒരിക്കെല്ലാം അനുയോജ്യമായ ഒരു അവസ്ഥയാണ് സൗദി അറേബ്യക്ക്. അത് സ്കെലോണിയ കോച്ച് തന്ത്രം മെനിയേണ്ടതായിരുന്നു. 5 ഡിഫൻസ് വെച്ചിട്ടാണ് സൗദി അറേബ്യ അർജൻറ്റീന നേരിട്ട്. സൗദി അറേബ്യക്ക് ഒരു സമനില മാത്രം മതി. അപ്പം ഇത് ഈ മത്സര പരാജയം അർജൻറ്റീനക്ക് ഏറ്റവും വലിയ ക്ഷീണം തന്നെ. അത് മാത്രമല്ല, ഈ അർജൻറ്റീന ആകെ മദ്യനിര പാളി. ഡിഫൻസ് റൊമോറോ മാറി, അവിടെ മാർട്ടിനസും ഇന്നലെ ഫോം ഔട്ടാണ് ഗോൾകീപ്പർ. അപ്പം ഏഷ്യൻ ടീമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പം മുൻകൂട്ടി സ്കെലോണി തന്ത്രം പൂർണ്ണമായി പാളി എന്ന് തന്നെ പറയാം. കാരണം അർജൻറ്റീന ഡിഫൻസ് 5 ഡിഫൻസ് സൗദി അറേബ്യ വെച്ച സ്ഥിതിക്ക് തുടക്കം തന്നെ അർജൻറ്റീന അറ്റാക്ക് നടത്തിക്കൊണ്ട് ആ ഡിഫൻസ് പൊളിക്കാൻ അർജൻറ്റീന ശ്രമിക്കേണ്ടതായിരുന്നു. എല്ലാ മേഖലയും അർജൻറ്റീന പരാജയം. ഏഷ്യൻ ടീമാണല്ലോ സൗദി അറേബ്യ. പക്ഷേ രണ്ടാം റൗണ്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മെക്സിക്കോനോട് സമനില പോലും നേടിയാൽ അർജൻറ്റീന പുറത്തേക്ക് പോകും. അതുകൊണ്ട് അർജൻറ്റീന പിന്നെ പുറത്തേക്ക് പോകണ വേദന നഷ്ടപ്പെട്ടു പോവുക. അപ്പം ഈ കഠിനമായ പ്രയത്നം കൊണ്ട് അർജൻറ്റീന മെക്സിക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവിടെ പോളണ്ടിനെ പരാജയപ്പെടുത്തി രണ്ടാം റൗണ്ടിൽ അർജൻറ്റീന എന്തായാലും രണ്ടാം റൗണ്ടിൽ കയറും തന്നെയാണ് പ്രതീക്ഷ. ആരാധകർക്ക് ഒരു ഏഷ്യൻ ടീമിന് തോറ്റ പരാജയം തന്നെയാണ്. സ്കെലോണി പൂർണ്ണമായി പരാജയപ്പെട്ടു തന്നെ പറയാം. മെസ്സിയും പൂർണ്ണമായി പരാജയപ്പെട്ട്. മെസ്സിക്ക് യഥാർത്ഥ പരാജയപ്പെട്ട കാരണം സെൻട്രൽ ഡീപ്പോളും പിന്നെ പെരഡസും ഡീപ്പോളും യഥാർത്ഥ ഫോമിലേക്ക് ഉയർത്തി മൊത്തം 10 ആളും മങ്ങി. എന്താണെന്ന് അറിയില്ല. കാരണം ഒരു വേറൊരു പ്രശ്നം കിടക്കണ്, 1 മണിക്കാണ് ഖത്തറിൽ കളി കിടക്കണ്. അപ്പോൾ ആ കാലാവസ്ഥ അതിജീവിക്കാൻ സൗദി അറേബ്യക്ക് പൂർണ്ണമായിട്ട് സാധിക്കും. സൗദി അറേബ്യക്ക് പിന്നെ ജയിച്ച മേനിയാണ്. അതുകൊണ്ട് അത് ഉൾക്കൊള്ളാന് അർജൻറ്റീന പിന്നെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സൗദിക്ക്. ആ 1 മണിക്ക് ഞാൻ അടുത്ത കളി 12 ഇന്ത്യ ടൈം. അതുകൊണ്ട് ഖത്തർ മെക്സിക്കോ പോളണ്ടിൻ്റെ സമനിലാണ്. അതുകൊണ്ട് പിന്നെ ഒരു സമനില പോലും കിട്ടിയാൽ അർജൻറ്റീന പുറത്തേക്ക് പോകും. മെക്സിക്കോയും പോളണ്ടിനും കീഴ്പ്പെടുത്തി രണ്ടാം റൗണ്ടിൽ അർജൻറ്റീന കടക്കും തന്നെയാണ് വിശ്വാസം. കടന്നിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. ഇത് തീർച്ചയായിട്ടും അടി ഉണ്ടാക്കാനോ അതിനെ ആക്രമിക്കാനോ ഒരിക്കലും പാടില്ല. ഫുട്ബോളിൻ്റെ സ്പിരിറ്റായിട്ട് നമ്മൾ കാണുക. കാരണം വേൾഡ് കപ്പാണ്. 1990 മറഡോണയുടെ ടീമിനെ പിന്നെ കാമറൂൺ ആദ്യ മത്സരത്തിൽ കാമറൂൺ അർജൻറ്റീന അട്ടിമറിച്ചി. ലോകകപ്പിൽ ഏറ്റവും വലിയ അട്ടിമറി അതാണ്. കാരണം അർജൻറ്റീന മറഡോണയുടെ ടീമിനെ അട്ടിമറിച്ച് ആ അർജൻറ്റീന ഫൈനലിൽ കളിച്ചു. അപ്പം അട്ടിമറി സ്വാഭാവികമാണ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ. ഈ വേൾഡ് കപ്പിന് ഏറ്റവും വലിയ അട്ടിമറി ഇന്നലത്തെ കളിയായിരിക്കാനുള്ള സാധ്യത. അപ്പം ഫുട്ബോളാണ്, ചെറിയ ടീം വലിയ ടീം അട്ടിമറിക്കപ്പെടും. അതുകൊണ്ട് അർജൻറ്റീന പുറത്തേക്ക് പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പം ഇത് അക്രമം ശക്തരായി കളി കാണുക, ആക്രമിക്കുക, അത് ഒരിക്കലും യോജിക്കാൻ സാധ്യമല്ല.